സാധാരണയായിട്ട് ഈ സേഫ് കോഡ് വരാനുള്ള കാരണം നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും വയറുകൾ മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഓഡിയോ സിസ്റ്റം ആരെങ്കിലും തുറന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ബാക്കിലത്തെ വയറ് ഡിസ്കണക്ട് ആവുന്നു, അങ്ങനെ പല കാരണം കൊണ്ടാണ് സേഫ് കോഡ്. സേഫ് കോഡ് എന്തിനാ വെക്കുന്നത് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ഓഡിയോ സിസ്റ്റം ആരെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇതിന്റെ കോഡ് പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തുറന്ന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ വേറെ സിസ്റ്റത്തിൽ കൊണ്ട് വെച്ചാൽ. അപ്പൊ അത് പെട്ടെന്ന് കിട്ടാനും സാധ്യതയുണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പൊ അത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ വണ്ടിയുടെ ലോഗ് ബുക്കുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഓഡിയോയുടെ ലോഗ് ബുക്ക് ഉണ്ട്, ഓഡിയോ സിസ്റ്റത്തിന്റെ ലോഗ് ബുക്ക് ഉണ്ട്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ സാധനം വരുന്നുണ്ട്. അത് നമുക്ക് കീറി എടുക്കാൻ പറ്റും. കീറി എടുത്തിട്ട് നമ്മുടെ ലോഗ് ബുക്ക് വരുന്ന ബാഗിനകത്ത് ഇതുപോലെ വിസിറ്റിംഗ് കാർഡ് വെക്കുന്ന പോലെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ റോഡ് അസിസ്റ്റൻസിന്റെ അങ്ങനെയുള്ള വിസിറ്റിംഗ് കാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് മേളിൽ വരേണ്ട സാധ്യതയാണ്. പക്ഷെ ഇവിടെയും ഈ സാധനം ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഷോറൂമിൽ പോയി തിരക്കി. ഷോറൂമിൽ തിരക്കിയപ്പോൾ 120 pounds അവർ ചോദിച്ചത്. അതുകൂടാതെ ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവരെനിക്ക് ഓൺലൈൻ ത്രൂ ഇതുപോലെ സേഫ് കോഡ് കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട് 15 pounds അടയ്ക്കാൻ പറഞ്ഞ്. അപ്പോഴും അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, പൈസ പോവില്ല എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടു മൂന്നിടത്ത് പോയപ്പോൾ ഒരു രക്ഷയില്ല, ഷോറൂമിൽ തന്നെ ചെല്ലാൻ പോകുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേരിൽ തന്നെയാണോ ഈ ലോഗ് ബുക്ക് കിടക്കുന്നത്, V5 കിടക്കുന്നതും നമ്മുടെ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളെല്ലാം ആ പേരിൽ തന്നെ നമുക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഡി ഒക്കെ കാണിച്ചാൽ വണ്ടി നമ്മുടെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സേഫ് കോഡ് തരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ തപ്പി ലാസ്റ്റ് 15 pounds തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഞാനിത് അടച്ചു. അടച്ചു കഴിഞ്ഞപ്പോൾ അവരാണ്ട് 6 hours ശേഷം നമുക്ക് മെയിലായിട്ട് അയച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മെയിലിലോട്ട് ആ സേഫ് കോഡ് വന്നു. ഇതൊരു 4-digit കോഡായിരുന്നു. ഇപ്പോൾ സേഫ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. ആ സേഫ് കോഡിൻ്റെ ആ 4 കോഡിലേക്ക് എങ്ങനെയാണ് ഈ നമുക്ക് കടക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സേഫ് കോഡ് കാണിക്കാനായിട്ട് ആദ്യം പവർ സ്വിച്ച് ഓൺ ആക്കുക, കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിയോ സിസ്റ്റം ഓൺ ആക്കുക. അതിനകത്ത് റൈറ്റ് സൈഡിൽ സ്കാന്, ലെഫ്റ്റ് സൈഡിൽ RDS ഉണ്ട്. ഇത് രണ്ടുകൂടെ ഒരേപോലെ നമ്മൾ സ്വിച്ച് വെക്കുക. അപ്പോൾ സേഫ് കോഡ് ഇത്ര സെക്കൻഡ് കഴിയുമ്പം 1000 എന്ന് പറയും. ഇത് 1 എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് മാറ്റാനുള്ളത്. ഈ സീറോ ഇത്. അതായത് ഇതിനൊക്കെയാണ് ഓരോ നമ്പേഴ്സ് നമുക്ക് അതിനകത്ത് മാറ്റാനുള്ളത്. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏതാണ് കോഡ് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കോഡ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ കോഡെന്ന് പറഞ്ഞാൽ 1770 എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1 കൊടുക്കുക. 1 പിന്നെ 777 പിന്നെ 0. ഓക്കെ, ഇതാണ് എൻ്റെ റേഡിയോ കോഡ്. എന്നിട്ട് ഞാനിത് അൺലോക്കിന് വീണ്ടും ഈ സ്കാനും RDX കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ റേഡിയോ ഓണായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.